നമസ്കാരം, സൈക്കോളജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അമിതമായ ആകാംക്ഷയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആകാംക്ഷ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വികാരം തന്നെയാണ്. ആകാംക്ഷയുണ്ടാകുന്നത് നമ്മളെ രക്ഷിക്കുവാനാണ്. സാധാരണ ജീവിതത്തിൽ നമ്മളെല്ലാം ആകാംക്ഷയിലൂടെ എന്നും കടന്നുപോകുന്നവരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ആപൽ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ആപത്തിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മളിൽ ആകാംക്ഷ നിറയുന്നത്. ഉദാഹരണമായി, നമ്മൾ ഒരു കാട്ടിലൂടെ നടക്കുന്ന സമയം ഒരു കടുവയെ കണ്ടു എന്നിരിക്കട്ടെ. ആ കടുവ എന്നുള്ള ആപത്തിനെ നമ്മൾ തിരിച്ചറിയുന്നത് കാരണം നമ്മളിൽ ആകാംക്ഷയുണ്ടാകുന്നു. നമ്മുടെ തലച്ചോറ് അത് ഒരു ആപത്താണെന്ന കാര്യം തിരിച്ചറിയുകയും ആ ആപത്തിൽ നിന്നും ഒന്നുകിൽ ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആ ആപൽഘട്ടത്തെ പ്രതിരോധിക്കുവാനോ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സജ്ജമാക്കുന്നു. ഇതിന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. അതായത്, ആപത്ത് മുൻകൂട്ടി കണ്ട് ശരീരവും മനസ്സും നമ്മൾ മൊത്തത്തിൽ ആ ആപത്തിനെ പ്രതിരോധിക്കുവാൻ സജ്ജമാകുന്ന രീതിയാണ് ആൻസൈറ്റി അഥവാ ആകാംക്ഷ എന്നുള്ളത്. എന്നാൽ ഒരു ആപത്തിൻ്റെയും പ്രേരണയില്ലാതെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് അമിതമായ ആൻസൈറ്റി അല്ലെങ്കിൽ ആകാംക്ഷയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് അമിതമായ ആൻസൈറ്റി അല്ലെങ്കിൽ അമിതമായ ആകാംക്ഷയിൽ കണ്ടുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആപത്തുണ്ടാക്കുന്ന ഒരു ഘടകവും നമുക്ക് മുന്നിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ആപത്തൊന്നും ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു ഘടകത്തെ നമ്മുടെ തലച്ചോറ് തെറ്റിദ്ധരിക്കുകയും ആ ഒരു ഘടകത്തിന് എതിരായി നമ്മുടെ ശരീരത്തെയും നമ്മളെയും പൂർണ്ണ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആപൽ ഘട്ടങ്ങൾ ഒന്നുമില്ലാത്തപ്പോൾ പോലും അല്ലെങ്കിൽ പ്രതിസന്ധിക്ക് കാരണമായ ഒരു കാര്യവും മുന്നിലില്ലാത്തപ്പോൾ പോലും നമ്മളെ ആപൽ ഘട്ടങ്ങൾ നേരിടുവാൻ എന്ന രീതിയിൽ മനസ്സിനെയും ശരീരത്തെയും തലച്ചോറ് പ്രതിരോധ സജ്ജമാക്കുന്ന രീതിയാണ് അനാവശ്യമായ ഉത്കണ്ഠയിൽ കണ്ടുവരുന്നത്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഒരു മുയലിനെ കാണുന്നു. ആ മുയൽ ഒരിക്കലും നമുക്കൊരു ഉപദ്രവകാരിയല്ല. നമ്മുടെ തലച്ചോറ് മുയൽ എന്നുള്ള ഈ ഒരു നിരുപദ്രവകരമായ സാഹചര്യത്തെ അനാവശ്യമായി ആപൽഘട്ടമായി തെറ്റിദ്ധരിക്കുകയും നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്ത് അനാവശ്യമായി ഒരു ഉത്കണ്ഠ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിൽ അമിതമായ അനാവശ്യമായ ഉത്കണ്ഠകൾക്ക് കാരണമാകുന്നത്. അതായത്, ആപത്തോ പ്രതിസന്ധിയോ ഒന്നും ഇല്ലാത്തപ്പോൾ പോലും നമ്മുടെ തലച്ചോറ് തെറ്റിദ്ധാരണകൾ കാരണം നമ്മുടെ ശരീരത്തെയും നമ്മളെ മൊത്തത്തിൽ തന്നെയും ആകാംക്ഷയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് അമിതമായ ആകാംക്ഷയിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള ആകാംക്ഷകൾ അനാവശ്യമായ ആകാംക്ഷകളാണെന്ന് നമുക്കറിയാം. എന്നാൽ പോലും ഇത്തരം ആകാംക്ഷകളിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതിന് കാരണം നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെയും രാസപദാർത്ഥങ്ങളുടെയും അസന്തുലിതാവസ്ഥയാണ്. ഇത്തരത്തിൽ അനാവശ്യമായ ഉത്കണ്ഠയുണ്ടാക്കുന്ന ഓരോ പ്രവർത്തനവും നമുക്ക് പൂർണ്ണമായും അസ്വസ്ഥതയാണ് സമ്മാനിക്കുന്നത്. ഇത്തരത്തിലുള്ള അനാവശ്യമായ ഉത്കണ്ഠയിൽ നിന്നും അനാവശ്യമായ അസ്വസ്ഥതകളിൽ നിന്നും പുറത്തു കടക്കാൻ എന്ത് ചെയ്യണം? ചില ആളുകൾ എല്ലായ്പ്പോഴും ആകാംക്ഷയുടെ ഇരയായി മാറാറുണ്ട്. അതായത്, എന്ത് കാര്യത്തിലും അവർക്ക് അമിതമായ ഉത്കണ്ഠയും ആകാംക്ഷയും ഉണ്ടായിരിക്കും. ഇത്തരക്കാരുടെ ആകാംക്ഷയെ അല്ലെങ്കിൽ ആൻസൈറ്റിയെ ട്രെയ്റ്റ് ആൻസൈറ്റി എന്നാണ് പറയാറുള്ളത്. അതായത്, അവരുടെ ഒരു രീതിയാണ് എല്ലാ കാര്യങ്ങളിലും ആകാംക്ഷപ്പെടുക എന്നുള്ളത്. ഇത്തരത്തിൽ ട്രെയ്റ്റ് ആൻസൈറ്റി ഉള്ളവർക്ക് ആകാംക്ഷയുണ്ടാകാൻ പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടാകണമെന്നില്ല. ഇത്തരത്തിൽ അമിതമായ ആകാംക്ഷ അനുഭവിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ ചില മാറ്റങ്ങളിലൂടെ, ചില മരുന്ന് ചികിത്സകളിലൂടെ, ചില തെറാപ്പികളിലൂടെ സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഇനി പറയുന്നത്, ആകാംക്ഷ അമിതമായി ഉള്ള ആളുകൾ അവരുടെ ജീവിതചര്യയിൽ വരുത്താവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇത്തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതചര്യയിൽ സ്ഥിരമായി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനനുസരിച്ച് മാറുകയും അമിതമായ ആകാംക്ഷയുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും.
ഇതിനായി നമ്മൾ പിന്തുടരേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ജീവിതത്തെയും ആകാംക്ഷയെയും നിയന്ത്രിക്കുവാൻ സാധിക്കും. ആകാംക്ഷ കാരണം ജീവിതം വളരെയധികം ദുരിതപൂർണമായിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവർക്കെല്ലാം നമ്മുടെ ജീവിതചര്യയിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ വ്യത്യാസങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുക. അവർ അനുഭവിക്കുന്ന അമിതമായ ആകാംക്ഷയിൽ നിന്നും പൂർണ്ണമായും പുറത്തു കടക്കാൻ, ആ ഒരു അമിതമായ ആകാംക്ഷയിൽ നിന്നും മോചനം ലഭിക്കാൻ ഇത്തരത്തിലുള്ള ചിട്ടകളിലൂടെയുള്ള ജീവിതം സഹായിക്കും. ഈ ജീവിതചര്യകളിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഈ ഒരു ചികിത്സാരീതിയുടെ തുടക്കം മാത്രമാണ്. അതിനോടൊപ്പം നമ്മൾ കൃത്യമായ മറ്റു ചികിത്സകൾ കൂടി എടുക്കുന്നതോടെ പൂർണ്ണമായും ആകാംക്ഷകളെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്താൻ സാധിക്കും. ഇങ്ങനെ ആകാംക്ഷയെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ആ ഒരു നിമിഷം മുതൽ നമുക്ക് ജീവിതത്തിന്റെ സന്തോഷങ്ങളെ, ജീവിതത്തിന്റെ സൗന്ദര്യത്തെ പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കും. എന്തെല്ലാമാണ് ഒരു വ്യക്തി ഇത്തരത്തിൽ ആകാംക്ഷയെ നിയന്ത്രിക്കുവാനും ആകാംക്ഷയെ തന്റെ കൺട്രോളിൽ വരുത്തുവാനുമായി ചെയ്യേണ്ട കാര്യങ്ങൾ? ഇതിൽ പ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന വ്യായാമങ്ങൾ. എയ്റോബിക് വ്യായാമങ്ങളായ നടത്തം, നീന്തൽ എന്നീ വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും വളരെയധികം റിലാക്സേഷൻ നൽകുന്നവയാണ്. നമ്മൾ എയ്റോബിക് എക്സർസൈസുകൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളുണ്ട്. എൻഡോർഫിൻസ് എന്നെല്ലാം അറിയപ്പെടുന്ന ഇത്തരം രാസപദാർത്ഥങ്ങൾ നമുക്ക് ആകാംക്ഷയിൽ നിന്നും പുറത്തു കടക്കാനും സന്തോഷമായിരിക്കാനും വേണ്ട പ്രചോദനം നൽകുന്നവയാണ്. അതുകൊണ്ട് തന്നെ ദിവസവും ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് നേരത്തേക്കെങ്കിലും എയ്റോബിക് എക്സർസൈസുകൾ തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കണം. ഇതിനായി ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എയ്റോബിക് എക്സർസൈസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 30 മിനിറ്റ് ശരീരത്തിന് അധ്വാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിലൂടെ കാഴ്ചകൾ കണ്ട് നമുക്ക് നടക്കാം. ഇത് സ്ഥിരമായി എന്നും ഒരേ സമയത്ത് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഇത്തരത്തിലുള്ള വ്യായാമത്തിലേക്ക് സ്ഥിരമായി കടക്കുന്നതിലൂടെ നമ്മുടെ ശരീരം കൃത്യമായ രീതിയിൽ ടോൺ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ടോൺ ചെയ്യപ്പെടുന്ന ശരീരത്തിൽ കൃത്യമായ രീതിയിൽ ഹോർമോണുകളും എൻഡോർഫിനുകളും ഉൽപ്പാദിപ്പിക്കുകയും ശരീരത്തിനും മനസ്സിനും കൂടുതൽ പ്രസരിപ്പും ഉന്മേഷവും കൈവരുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് റിലാക്സേഷൻ എക്സർസൈസുകൾ. കായികാധ്വാനം കൂടാതെ നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന റിലാക്സേഷൻ എക്സർസൈസുകൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ വളരെ ഫലപ്രദമായ ചില എക്സർസൈസുകളാണ് ഒന്ന് മൈൻഡ്ഫുൾനെസ് എന്നറിയപ്പെടുന്നത്. എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് ഈ ഒരു പ്രത്യേക നിമിഷത്തിൽ ജീവിക്കാനായി നമ്മൾ നമ്മളെ തന്നെ സജ്ജമാക്കുന്ന ഒരു റിലാക്സേഷൻ മെത്തേഡാണ്. മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി 2 വീഡിയോകൾ ഇതേ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊരു റിലാക്സേഷൻ മെത്തേഡാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നുള്ളത്. എന്താണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ? നമ്മുടെ ശരീരത്തെയും പേശികളെയും കൃത്യമായി നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് മാനസികമായ സംഘർഷങ്ങൾ ലഘൂകരിച്ചു കൊണ്ടുവരാൻ ഉതകുന്ന ഒരു റിലാക്സേഷൻ എക്സർസൈസാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇതേ ചാനലിൽ തന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനെ കുറിച്ച് ഒരു വീഡിയോ ലഭ്യമാണ്. ഇനി മറ്റെന്ത് മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും ലോക്ക്ഡൌണിലായിരിക്കാം, നമ്മളെല്ലാവരും വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്നവരായിരിക്കാം. ഇത്തരത്തിൽ വീടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അമിതമായ ഉത്കണ്ഠയും പേടിയും എല്ലാം നമ്മളെ കീഴ്പ്പെടുത്തുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ ആകാംക്ഷയുള്ള മനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയും പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുകയും ചെയ്യുക. ചെടികൾ നട്ടുപിടിപ്പിക്കുവാനോ ചെടികൾക്ക് വെള്ളമൊഴിക്കുവാനോ അതിലുണ്ടാകുന്ന പൂക്കളെ കാണുവാനോ ഉള്ള സാവകാശമെടുക്കുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും വലിയ റിലാക്സേഷനാണ് നൽകുന്നത്. ഇനി നമ്മുടെ മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ സഹായിക്കുന്ന മറ്റൊരു രീതിയിലുള്ള തെറാപ്പിയാണ് അരോമ തെറാപ്പി എന്ന് പറയുന്നത്.
അരോമ തെറാപ്പിയിൽ നമ്മൾ പലതരത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇത്തരത്തിൽ ഏത് സുഗന്ധമാണോ നമുക്ക് മനസ്സിന് കുളിർമയും ശാന്തിയും സമാധാനവും നൽകുന്നത്, ആ ഒരു സുഗന്ധം എന്നും അല്പം അനുഭവിക്കുന്നത് നമ്മുടെ റിലാക്സേഷനും ശാന്തമായ മനസ്സിനും നന്നായിരിക്കും. ഇവയേക്കാൾ എല്ലാം പ്രധാനമായ അതിപ്രധാനമായ ഒന്നാണ് നല്ല രീതിയിലുള്ള സുഖപ്രദമായ ഉറക്കം. ദിവസവും 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ സുഖമായി ഉറങ്ങാൻ കഴിയുന്ന ഒരാൾക്ക് മനസ്സിന്റെ സംഘർഷങ്ങൾക്ക് വലിയ കുറവാണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവായ, നമ്മളെ അടിച്ചു താഴ്ത്തുന്ന ചിന്തകളാണ്. എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നതെന്നോ എന്തെല്ലാം ഉത്കണ്ഠകളാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നോ കൃത്യമായി പറയാൻ നമുക്ക് തന്നെ പലപ്പോഴും സാധിക്കാറില്ല. ഉത്കണ്ഠയെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു കാരണം ഇതുതന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ കടന്നുപോകുന്ന ഉത്കണ്ഠകളും നമ്മൾ അനുഭവിക്കുന്ന ചിന്തകളും കൃത്യമായി ഒരു ഡയറിയിൽ രേഖപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ വേണ്ട സമയത്ത് നമുക്ക് അതെടുത്ത് വായിക്കുന്നതിലൂടെ നമ്മൾ കടന്നുപോകുന്ന നെഗറ്റീവും പോസിറ്റീവുമായ ചിന്തകളും ഉത്കണ്ഠകളും അസ്വസ്ഥതകളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ചിന്തകളെയും അസ്വസ്ഥതകളെയും ഉത്കണ്ഠകളെയും കൃത്യമായി നമുക്ക് തന്നെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനും ഉത്കണ്ഠകളിൽ നിന്നും അമിതമായ ആകാംക്ഷയിൽ നിന്നും പുറത്തു കടക്കുവാനും നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ഉത്കണ്ഠ എന്താണെന്നും അമിതമായ ഉത്കണ്ഠയ്ക്ക് കാരണം എന്താണെന്നും അമിതമായ ഉത്കണ്ഠയെ പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.